നമസ്കാരം, ഭാരതഭൂമി ടി വിയിലേക്ക് സ്വാഗതം. ലോകമെങ്ങും ആഗോള മഹാമാരിയായ COVID-19 പോരാടുകയാണ്. രാജ്യങ്ങളുടെ സാമ്പത്തിക നിലയിലും മറ്റ് സുപ്രധാന മേഖലകൾക്കും മഹാമാരി കോട്ടം തട്ടി. ലോകത്തിലെ തന്നെ വൻ ശക്തികളായ ചൈനയും അമേരിക്കയും വരെ കോവിഡിനെ പിടിച്ചുകെട്ടാൻ നന്നേ പണിപ്പെടുന്നുണ്ട്. എന്നാൽ ഇന്ത്യ തുടക്കത്തിൽ തന്നെ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചിരുന്നു. ഇതിനിടയിലാണ് പ്രമുഖരുടെ വചനങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നത്. അതിൽ ഒന്നാമത്, 2020 സാമ്പത്തിക മേഖലയിൽ ഇന്ത്യ ചൈനയെ മറികടക്കും എന്നതാണ്. മറ്റൊന്ന്, 2020 ഇന്ത്യ സൂപ്പർ പവർ ആകുമെന്ന മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ പ്രവചനവും. ഇവ യാഥാർത്ഥ്യമാകുമോ എന്നാണ് രാജ്യം ഇനി നോക്കിക്കാണുന്നത്. മറ്റ് വികസിത രാജ്യങ്ങളുമായി ഇന്ത്യയെ വിലയിരുത്തുമ്പോൾ രാജ്യം ശരാശരിയേക്കാൾ താഴെയാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെ വളരെയധികം ആളുകൾ കഴിയുന്നുണ്ട്. ഇവയൊക്കെ എങ്ങനെ മറികടക്കും? രാജ്യത്തിനി പ്രവാസികളുടെ ശക്തി എത്രത്തോളമാണ് എന്നും നോക്കിക്കാണുന്നുണ്ട്. ആഗോള ശക്തിയായി അമേരിക്കയെ ഒന്നാമതായും രണ്ടാമതായി ചൈനയെ എമർജിംഗ് സൂപ്പർ പവർ എന്നും വിളിക്കപ്പെടുന്നു. സൂപ്പർ പവർ എന്ന വിലയിരുത്തപ്പെടുന്നത് ഒരു രാജ്യത്തിന്റെ മിസൈൽ ശക്തിയും സാമ്പത്തിക ശക്തിയും ആണവ ശക്തിയിലും ജീവിത നിലവാര തോതിലുമൊക്കെയാണ്. ആണവ ശക്തിയിൽ ഇന്ത്യ ഒട്ടും പിന്നിലല്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞു. ഇന്ത്യയെ പോലെ തന്നെ ചൈനയിലും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള നിരവധി പേരുണ്ടായിരുന്നു. അവിടുത്തെ ജീവിത നിലവാരവും സമ്പന്ന രാജ്യങ്ങളെക്കാൾ പിറകിലായിരുന്നു. എന്നിട്ടും അവർ മുന്നിലായി. 1998 അബ്ദുൽ കലാമും ഡോക്ടർ YS രാജനും ചേർന്ന് എഴുതിയ ഇന്ത്യ എ വിഷൻ ഫോർ എ ന്യൂ മില്യനിയർ എന്ന പുസ്തകത്തിലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. 2020 ആകുമ്പോഴേക്കും ഇന്ത്യ സമ്പന്ന രാജ്യങ്ങളിൽ ഇടം പിടിക്കും, അതായിരുന്നു പുസ്തകത്തിൽ വ്യക്തമാക്കിയിരുന്നത്. ഇന്ത്യയിലെ സ്ത്രീകൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുമെന്നും അന്ന് കലാം പറഞ്ഞിരുന്നു. 2020 പല മേഖലകളിലും കാര്യമായ വികസനം കൊണ്ടുവരാൻ പദ്ധതികൾ കലാം വിഭാവനം ചെയ്തിരുന്നു. അവയിൽ കൃഷി, ഭക്ഷ്യോൽപ്പന്നങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ, വിദ്യാഭ്യാസം, ആരോഗ്യം, IT, കമ്മ്യൂണിക്കേഷൻ, ഡിഫൻസ്, വിശ്വാസം എന്നിങ്ങനെ പല മേഖലകളും ഉൾപ്പെട്ടിരുന്നു. ദാരിദ്ര്യം കുറച്ചു കൊണ്ടുവരാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതിനെ മാധ്യമങ്ങളുടെയും സമൂഹത്തിന്റെയും സാമൂഹിക മാധ്യമങ്ങളുടെയും ഒക്കെ സഹായം പ്രതീക്ഷിച്ചിരുന്നു. സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉയർത്തി, വിപണി മൂല്യം കൂട്ടി, ഇന്ത്യൻ കറൻസിയുടെ നിരക്കുയർത്താൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ലോകരാജ്യങ്ങൾ ഇന്ന് വിരൽ ചൂണ്ടുന്നതും ചൈനയ്ക്ക് നേരെ. മറ്റൊന്നുമല്ല, കോവിഡ് എങ്ങനെ വ്യാപിച്ചു എന്ന സത്യം ചൈന ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഇതുമൂലം രാജ്യങ്ങൾക്ക് തന്നെ ഭീതിയിലായി. ലോകത്തെ സമ്പദ് വ്യവസ്ഥയെ അത് ബാധിച്ചു. ബ്രിട്ടൻ, അമേരിക്ക, ജപ്പാൻ, തായ്വാൻ എന്നീ രാജ്യങ്ങൾ ചൈനയ്ക്കെതിരെ നിരന്തരം വിമർശനം ഉന്നയിക്കുകയാണ്. ചൈനീസ് ഉൽപ്പന്നങ്ങൾ വാങ്ങരുതെന്ന് വിലക്കുന്നു. ആപ്പിൾ, സാംസങ് പോലുള്ള ചെക്ക് കമ്പനികൾ ചൈനയിൽ നിന്നും ഒഴിഞ്ഞു പോകാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പ്രമുഖ സ്മാർട്ട് ഫോൺ നിർമ്മാണ കമ്പനിയായ സാംസങ് ഇന്ത്യയിലെ നോയിഡയിൽ തങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചു. ആപ്പിൾ കമ്പനി ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വ്യവസായ പ്രമുഖരടക്കം ഇന്ത്യയിലെ ബിസിനസ് മേഖലയിലേക്ക് കടക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി വിദേശത്ത് നിന്ന് മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് തൊഴിൽ സാധ്യമാക്കണം. ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാനുള്ള സംവിധാനം നൽകണം. വിദേശത്ത് നിന്നെത്തുന്ന ഈ പ്രവാസികൾ നാളെയുടെ നമ്മുടെ മുതൽ മുടക്ക്. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി TV.